ചപ്പാത്തിയുടെ കൂടെ ഇതുപോലെ ഒരു ക്യാരറ്റ് കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി റൈസിന്റെ കൂടെ ആണെങ്കിലും റൊട്ടിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതെടുക്കുക. അതിനുശേഷം 2 സവാള നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് നടുവെ കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഇനി 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? മൂടിയടച്ച് മീഡിയം ഫ്ലെയിമിൽ 6 മുതൽ 8 മിനിറ്റ് നേരം വേവിക്കുക. ഇതിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 ഗ്രൈൻഡർ ജാറിൽ 1 കപ്പ് തേങ്ങ ചുരുക്കിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില എന്നിവ എടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് മൂടി തുറക്കാം. ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. കൂടാതെ മിക്സിയുടെ ജാർ 1/2 കപ്പ് വെള്ളത്തിൽ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി വറുത്തിടുന്നതിനായി 1 പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് 4 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക് പകുതിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയുടെ മീതെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കരുത്. എല്ലാം സെറ്റ് ആവുന്നതിന് വേണ്ടി മൂടി അടച്ച് 10 മിനിറ്റ് നേരം വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കുക. ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു ക്യാരറ്റ് കറി റെസിപ്പിയാണ്. ചപ്പാത്തി, റൈസ് അല്ലെങ്കിൽ റൊട്ടി എന്നിവയ്ക്കൊപ്പം വിളമ്പാവുന്നതാണ്. സ്വാദിഷ്ടമായ ഈ ക്യാരറ്റ് കറി തയ്യാറാക്കാൻ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.